ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ സംസാരസാഗരേ മഗ്നം ധേ കമ്മ ഗൃഹ സമുദ്ധര ഭർണവാൽ ശ്രീമത് भागवताख्योऽयम् <coughs> <coughs> प्रत्यक्ष कृष्ण एव हि स्वीकृतोऽसि मया नाधा

മതജ്ഞാനം വിനാശയാജന്ന പുണ്ശ്രവണകീർത്തന यदूत्तमोत्तमश्लोकरायण नमोऽस्तु ते भवे भवे यथा भक्ति

ീവർത്തനം എപ്രശനം പ്രണാമോ ദുഃഖശമന तं नमामि हरिं परम् कोमलं कूजयन् वेणुम् श्यामलोऽयं कुमारका वेदवेद्यं परं ब्रह्म <coughs> <coughs> भासतां पुरतो मम सर्वमङ्गलमङ्गल्ये ി സർവാത്ഥസാധി ശരണ്േത്രംബേ ദീ നായ നമോസ്തു തേത്ര ഗോവിനസംഗീയർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരഹര നമ പാർവതീ പതേ ഹര ഹര മഹാദാത്തയ ജയ സർവത്ര രാമരാമോവിനാമസീയർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പാരായണത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ആരംഭിക്കാം തൃതീയസ്കന്ധത്തിൽ ഇന്നത്തെ പാരായണ ഭാഗം അഞ്ചാമത്തെ അധ്യായം ഭാഗവത ഗ്രന്ഥമുള്ളവർ തൃതീയത്തിലെ അഞ്ചാമത്തെ അധ്യായം ഒന്ന് തുറന്നു വയ്ക്കാം പാരായണം ചെയ്തിട്ട് സാരാംശത്തെ കൂടുതലായിട്ട് ചിന്തിക്കാം ഗൂഗിൾ മീറ്റിലുള്ളവരോട് ഒരു പ്രാർത്ഥന ഏവരും അവരവരുടെ ക്യാമറയും മൈക്കും മ്യൂട്ട് ചെയ്ത് വയ്ക്കുക ഇനി അവസാനമാകുമ്പോൾ നമുക്കത് ഓണാക്കാം എങ്കിൽ നിങ്ങൾക്ക് ചിത്രവും ശബ്ദവും വളരെ വ്യക്തമായിട്ട് ലഭിക്കുന്നതാണ് ഹരേ കൃഷ്ണ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവാച ദ്ുനദ്യഷഭക്കുണ മൈത്രേയസീനമഗാധബോധം ക്ഷത്തോപ്യുതഭാവശുദ്ധ പപ്രസൗശീലുണാഭ്ത വിദുരൗവാച ർമാണി കോതി ലോകോ നൈസുഖം വ്യത് പാരമ വിേ ഭൂയസ്ത ദുഃഖം എത്രയുക്ത ഭഗവാൻ പതെന്ന കൃഷ്ണ വിമുഖ്യൈവാത് അധർമ്മശീല സുദുഖി തനുഗ്രഹേഹ ക്ഷരത്തിനൂനം ഭൂത ജനർദനസിയ തൽസാതു വൈദ്യതിശവർത്മശം സമ്പ്രാധി ഭഗവാൻ യേന പുംസ ഹൃതി സ്ഥിത്തോ യതി ഭക്തി പൂത്തെ ജ്ഞാനം സ തധിഗമം പുരാണം കരോ കർമാണി കൃത ത്മതന്ത്രോ ഭഗവാംസ്ധീശ യഥാസ സർജാഗ്രതം നിരീഹ സംസ്ഥ്യവൃത്തി ജഗത്തോ വിധത്തെ യഥാസ്േഘ്യേത്തെ ഗുഹൃത്ത വൃത്തി യോഗേശ്വരാധീശ്വര എക എത്തുപ്രഷ്ടോ ബഹുഥൻ വിധത്തെതി ജഗോസുരാണക്ഷേമാ കർമാണവതാരേതൈ మనోన మనో నతృప్యుణ్వతాం సుకమూలే చరితృతై అతిలోకనాథకానోగాన్ సహోకపాలాన్ అజీకత్త్రివసత్వ నియ్య భేదోధ ప్రతీత ప్రజానాత ఆత్మకర్మ రూపాయ్యధత్త നാരായണോ ാരായണോ ഏതച്ഛനോ വന്നയ വിപ്രവി പരാവരേഷാം ഭഗവാൻ പ്രതാനി വ്രതാ ശ്രുതേ വ്യാസ മുഖാത്തഭീഷ്ണ അതൃപ്നമക്ഷുല്ലഹാന ത്രേഷമൃത്തെമൃതൗഘാ കസ്തൃപ്തിയാധാന സത്രേഷ സൂര്യവിരീഢ്യമാന യമാടി പുരുഷസ് യാത്ര ഗേഹരതി മുനിർവിക്ഷഗവത്ഗുണ സഖാ പി ഭാരതമാഹ കൃഷ്ണ യം ഗ്രാമ്യസുഖാനുവാതൈ മതിർഗൃത്തനുഹരെ കഥയാന വിവർമാന വിരക്തിമന്യത്ര പുംസ హరే సమస్త పతనువృతుఃఖాయమాశుధత్తే తాన్ శోచ్య శోచ్యానవితోనుశోచే హరే కథా విఘేన క్షిణోతిషస్షా ఆయుృథా వాతృతీనా తదస్ కౌశారవ శా ഹരേ കഥ കഥാസുധാ കഥസുസാരം ഉദ്ധൃത്യ പുഷ്പേ്യൈവാർത്തോ ശിവായ കീർത്തയർത്തീർത്തെ സ വിശ്വജന്മസ്തി സംയമാവതാര പ്രഗൃത ശക്തി ചകാരർമാണ്യതി പൂരുഷാണി യീശ്വര കീർത്തയു മഹ്യം ശ്രീശുഗവാച സഗവാൻ പൃഷ്ടൗശാലുനിനി പുംസ്രേയ സാർഥേന തമാഹ ബഹുമാനയൻ മൈത്രയൂ ഉവാചാധു പൃഷ്ടം ത്യാസാധോ ലോകൻസാധു ഗൃണ്ണത കീർത്തി ലോകെ ആത്മനോധോക്ഷത്മന നൈതച്ഛിത്രം ത്യേക്ഷത്ര തരാണവീര്യജേ ഗൃഹീത്തനാവ യാരിരീശര മാണ്ഡവ്യാപാ ഭഗവാൻ പ്രജാ സംയമനോയമ ഭ്രാതൃക്ഷേത്രേ ഭുജിഷ്യാതത്തെ സുതാ ഭൻ ഭഗവോ നിത്യം സമ്മത സാഗ്യജ യോപദേശായ മാതിശത ഭഗവാൻ വ്രജൻ అధతే భగవం యోగమాయోపృం విశ్వస్తిల్ భవా వర్ణయామ్యను పూర్వశవాసేద అగ్రాత్మాత్మనం విభో ఆత్మేచ్ఛానుగత్యుపలక్షణ స వా ఎషత్తదా దృష్ట నా పశ్య మేనే సంతమివాత్మా സുപ്തക്തീരുപ്തൃക് സാ എത സന്ദ്രഷ്ടക്തിസസതാത്മക മായാമ മഹാഭാഗ യൂ നിർമ്മേ വിഭോ കാ മായാണമയ്യം അധോക്ഷജ പുരുഷേണാത്മഭൂത വീര്യമാധത്ത വീദ്യവാൻ തോഭവന് മഹൽ തവ്യൽ കാളചോദ വിജ്ഞത്മാത്മദേഹസ്ഥം വിമോനുദ്യ ഗുണകാത്മ ഭഗവത് ദൃഷ്ടിഗോചര ആത്മാന മൃഗത്തോദാത്മാ വിശ്വസ്യ ശ്രിക്ഷയ മഹത്ത കുർവാണ അഹം താരകാരണകർത്മ ഭൂതേന്ദ്രി മനോമയ വൈകാരികത്തൈരസ താമസിച്ചേത്യഹം തൃധ അഹം തകുർവാണത് മനോവൈകാരികാഭൂത വൈകാരിശ്രയേത അർത്വ്യഞ്ഞ്ജനം യത ഭൂത ജാനകർമ്മമി താമസോഭൂതസൂക്ഷതിയതം ലിംഗമാത്മന കായാംശയോന ഭഗവത് നഭ നഷ്ടം സ്പർശം വികുറന്റർമ്മ മേ നിലം അനിലോപ്പി വികുർവാണോ നഭസോരുബലന്യുത സസർജന്മാത്രം ജ്യോതിർലോകോചനം അനിലേനന്യുതോതിർ വികുർവത് പരവീക്ഷിതം ആദത്താഭോരസമയം കാലമായാംശയോഗത ജ്യോതിഷാഭോന സംസൃഷ്ടിം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹിം ഗന്ധ ഗുണാമാധാ കാലമായംശയോഗത യാശയോ ഗത ഭൂതം നീന യൽഭവ്യവരം തരാനുസംസർഗ യഥാസ്യം ഗുണാൻവിദോ എ കലാ വിഷ്ണു കാലമായാംശലിംഗിന് നിയശ പ്രോചു പ്രാഞ്ജലയോ വിഭോ ദേവാ ഊചു നമാമതേ ദേവപദാരവിന്തം പ്രവന്നതാപത്രം യന്മൂലകേതയോസോരു സംസാര ദുഃഖം ബരുക്ഷിപി ധാതർ യൻഭവ ഈശ ജീവ സ്ഥത്രേണോപതർമ്മ ആത്മം ലഭന് ഭഗവം സ്തവാി ഛാസ വിമത ആശ്രയേമ മാർഗം മുഖപത്മനീടൈ ക്ഷന്ദസ്ുപർണേഷയോ വിവിക്തേ यस्याघमश्रोदरसत्वराय पदम् पदं, पदं तीर्थपदप्रपन्ना यः श्रद्धया श्रुतवत्या च भक्त्या संवृज्यमाने हृतयेवधाय ज्ञानेन वैराग्यबलेन धीर व्रजेमतत्तेऽङ्घ्रिः सरोजपीढम् विश्वस्य जन्मस्थितिसंयमार्थे പതംബുജം തേ വ്രജേമേ ശരണയ സ്മൃതം പ്രയക്ഷംസാസ്സാബന്ധേ സതി തേഹ ഗേഹേ മമാഹമിത്യൂഢദ ദുരാഗ്രഹ പുംസം സുദൂരം വസതോ പിഞ്ഞ്ജേമ തത്തെ ഭഗവ തൈഹ്യ സത്വത്തിരക്ഷേ പരാഹൃതനസ പരേശ അധോ ന പശ്യഗാ നൂന യേ തേ പതന്യാസവിലാസ്യ പാനേന തേ ദകഥാധ്യ പ്രവൃദ്ധക്തവിശദശയാ വൈരാഗ്യസാരം പ്രതിലഭ്യബോധം യഥം സീയരകുണ്ഠതിഷ്യം തധാേ ചാത്മസമാധി യോഗ ബലേന ജിവാ പ്രകൃതി ബലിഷ്ട മേവധീരാ പുരുഷം വിശത്തിന്നു സേവേ തേ വയം ലോകസു ശിക്ഷയാദ്യ ത്യാഷ്ടാസ്ത്രിരാത്മഭേ വിയുക്തസ്വവിഹാരതന്ത്രം നക്തൽ പതിഹർത്തേത്തെ ത് ബലിം തേജഹരാമകാളെ യഥാവുംമയയർ യഥോഭയേഷം തോക്ക ബലിം ഹരന്തോന്നയൂഹ ന്നുരാണി സൂടസ്തൃ പുരുഷ പുരാണ ത്വശക്യാ ഗുണകർമ്മയോ നോ റെേതസ്തുജാ കവിമാധത്തെജ തോ വയം സൽ പ്രമുഖാ യേ ബഭൂവിമാത്മൻകര വമ കിം തേ തുന്നസക്ഷു പരിഹി ശക്േ യുഗ്രഹം ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംത തൃതീയസ്കന്ധേ പഞ്ചമധ്യ ഗോവിന്ദനമ സങ്കീകർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഗോവിന്ദനാമ സംഗീകർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിതൗമോദീ സരസിജം കരുണാ സമുദ്രം രാധാ സഹായം അതിസുന്ദരമന്തം വാതയേഷം ൃതി ഭാവയാമി സംഗീർത്തോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരഹര നമ പാർവതീ പതേ ഹര ഹര കാന്ത സ്മരണം ജയ ജയ ഗോവിന്ദ നമ ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഭഗവത് സ്വരൂപങ്ങളായ ഇവരെയും സ്വാഗതം ചെയ്യുകയാണ് ഭാഗവതമാകുന്ന ഒരു ഗംഗയിലൂടെ നമ്മുടെ യാത്ര തുടരുന്നു ഇന്നലെ തൃതീയസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം ആണ് അവസാനമായിട്ട് കേട്ടത് വിതുരമഹാശയൻ ഹസ്തനാപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ വെറും ഒരു വിദരനല്ല അന്ന് ഹസ്തനാപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൗരവപക്ഷത്ത് എന്തെങ്കിലും ഒരു പുണ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പുണ്യമാണ് വിതുരൂപേണ അവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കണത് ശ്രദ്ധിക്കുക തുറന്നങ്ങോട്ടുള്ള ഭാഗങ്ങളെ നമുക്കൊന്ന് നോക്കാം ഇന്നലെ സൂചിപ്പിച്ചതാണ് മഹാഭാരത യുദ്ധം ഭാഗവതം വർണ്ണിക്കുന്നില്ല മഹാഭാരത യുദ്ധം വർണ്ണിക്കേണ്ടതായ സന്ദർഭങ്ങൾ വന്നാലൊക്കെ വളരെ തന്ത്രപൂർവ്വമാണ് ശ്രീമദ് ഭാഗവതം വഴുതി മാറാറ് ഇതാ ഇവിടെ വിതുരൻ്റെ കൂടെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകണം ഇനി ദശമസ്കന്ധത്തിൽ ഒരു സന്ദർഭത്തിൽ മഹാഭാരത യുദ്ധം വർണ്ണിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അവിടെയാണെങ്കിലും ബലരാമൻ്റെ തീർത്ഥയാത്രയിലൂടെയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരിച്ചു വരുമ്പോഴേക്ക് യുദ്ധമൊക്കെ കഴിയുന്നുണ്ട് ഇവിടതാ ഈ വിതുരൻ യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം തിരിച്ചു വന്ന കഥ പ്രഥമസ്കന്ധത്തിലൂടെ നാം കേട്ടതാണ് ധർമ്മപുത്രം അദ്ദേഹത്തെ സ്ഥലത്തിനെക്കണം എവിടേക്കാണ് പോയത് ചോദിക്കണതും തുറന്ന് ധൃതരാഷ്ട്രത്തേക്ക് പോണതും ആ ധുതരാഷ്ട്ര മുക്തിപഥത്തിലേക്ക് വിദരല് എത്തിച്ചതായിരിക്കുന്ന കഥകളൊക്കെ പ്രഥമസ്കന്ധത്തിൽ നാം കേട്ടു ഇവിടാ ഈ വിദരല് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒരുപാട് ഇടങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു അനവധി തീർത്ഥ സങ്കേതങ്ങളിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്തത് അങ്ങനെ മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് പരമഭാഗവതനായിരിക്കുന്ന ഉദ്ധവരെ കണ്ടു അതും ഉദ്ധവരെ ഭഗവത് പാതുകങ്ങളെ ശിരസ്സിൽ വെച്ച് കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഭഗവത് നിർദ്ദേശപ്രകാരം ബദരികാശ്രമം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വഴിയിൽ വെച്ച് ഈ വിദരേ കണ്ടു ഇവര് പഴയ കൂട്ടുകാരാണ് അലിംഗനം ചെയ്തു വളരെ വളരെ സന്തോഷമായി എന്നൊക്കെ വിദരര് പറഞ്ഞു ഒപ്പം വിതിർ ചോദിച്ചു ആട്ടയുദ്ധവരെ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ ആ ഹസ്തനാപുരിയിൽ മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞില്ലേ ആരാണ് ഹസ്തനാപുരിയുടെ ഇപ്പോഴത്തെ അധികാരി ദ്വാരകാനാഥനായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ഒരുപാട് കാലായി ആ കൃഷ്ണനെക്കുറിച്ചൊക്കെ ഒന്ന് കേട്ടിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതും അറിയണം എന്ന് ഉണ്ട് ക്ഷേമായിട്ട് കഴിയണില്ലേ എന്നൊക്കെ ചോദിച്ചു കൃഷ്ണന്റെ വിശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിശേഷം എൻ്റെ ഇട്ട് കണ്ണീരിങ്ങനെ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഹസ്തനാപുരിയിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദുര്യോധനാദികളൊക്കെ ഇല്ലാതായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ ഹസ്തനാപുരി ഭരിക്കണത് ധർമ്മപുത്ര മഹാരാജാവാണ് അല്ല ഞാൻ ദ്വാരകയിലെ വിശേഷം ചോദിച്ചു അങ്ങൊന്നും മിണ്ടിയില്ല അപ്പോൾ ദ്വാരക എന്ന് പറഞ്ഞു ഇതാ ഇവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉദ്ധവർ പറഞ്ഞു ഭഗവാൻ സുധാമഗമനം ചെയ്തു അതായത് സ്വർഗാരോഹണം ചെയ്തു പെട്ടെന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ആ വിതിരക്കങ്ങട്ട് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിനും നല്ല സങ്കടമായി ഒരുപാട് കരഞ്ഞു അദ്ദേഹം ഉദ്ധവരെ അങ്ങോട്ട് ആലിംഗനം ചെയ്തു ഭക്തന്മാർ തമ്മിൽ കണ്ടു കഴിഞ്ഞ ശ്രുതികണേ സാധുക്കൾ തമ്മിൽ കണ്ടു കഴിഞ്ഞ അന്യമായ ഒരു വർത്തമാനവും അവരിൽ നിന്നുണ്ടാവില്ല ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലാതെ വേറെ യാതൊന്നും അവർ പറയില്ല ഇവിടെ തൃതീയസ്കന്ധത്തിൽ രണ്ട് മൂന്ന് നാല് മുതലായിരിക്കുന്ന അധ്യായങ്ങളിൽ ഉദ്ധവരും വിദരും തമ്മിലുള്ളതായിരിക്കുന്ന ഒരു സംവാദമാണ് കൂടുതൽ വിസ്തരിക്കുന്നില്ല കാരണം കൃഷ്ണലീലകളാണ് അവരെടുത്ത് ചർച്ച ചെയ്തത് നമുക്ക് ദശമത്തിലെത്തുമ്പോൾ വളരെയധികം വിസ്തരിച്ച് ആ കൃഷ്ണലീലകൾ കേൾക്കാനുള്ളതാണേനും ഏറ്റവും അവസാനം ഉദ്ധവരെ വിദരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഭഗവാൻ എനിക്ക് ഏകാദശൊക്കെ ഉപദേശിച്ചു തന്നു ആത്മീയ തത്വങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട് ഭദ്രികാശ്രമത്തിലേക്ക് പൊക്കോളം പറയും ചെയ്തു പ്രത്യേകമായിട്ട് ഭഗവാൻ എന്നോട് പറഞ്ഞു വഴിയിൽ വെച്ച് മഹാശയനായ വിദരനെ കാണും ആ കണ്ടു കണ്ടുകഴിഞ്ഞ അദ്ദേഹത്തോട് ഗംഗാതീരത്ത് മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒന്ന് പോകാൻ പറയണം പല പല സംശയങ്ങളുണ്ട് വിദരർക്ക് ആ സംശയങ്ങൾ മുഴുവൻ മൈത്രേയ മഹർഷി തീർത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആയതിനാൽ വിതിരേ വഴിയിച്ച് കാണുമ്പോൾ മൈത്രേയ മഹർഷി ചെന്ന് കാണാൻ പറയുക ഉദ്ധവരെ പൊക്കോളൂ എന്നും പറഞ്ഞിട്ട് ഉദ്ധവരെ അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇവിടാ വിതിരക്കും ബഹു സന്തോഷം എന്താ വെച്ചാൽ അവസാന സമയം തൻ്റെ പേരൊന്നും ഓർത്തു തന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു ഇതിൽ പരം ഒരു ഭാഗ്യം വേറെ എന്താണ് ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ളത് വലിയ സന്തോഷമാണ് അങ്ങനെ ഉദ്ധവരോട് യാത്ര പറഞ്ഞ് വിദരല് അവിടുന്ന് നേരെ പോണത് ഗംഗാതീരത്തുള്ള മൈത്രേയ മഹർഷിയുടെ അശ്രമത്തിലേക്ക് അതിബുദ്ധിമാനാണ് വിദുരര് അദ്ദേഹം തനിക്ക് അറിയേണ്ടത് എന്താണോ അത് മൈത്രേയ മഹർഷിയോട് ചോദിച്ചു വിചിത്രമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ വിദുരര് നമുക്ക് ആ ചോദ്യങ്ങളൊന്നു നോക്കാം ിയ ബന്ധുക്കളെ ശ്രീമദ് ഭാഗവതത്തിലെ ഉത്തരങ്ങളെക്കാൾ പ്രാധാന്യമാണ് ചോദ്യങ്ങൾക്ക് എന്ന് മനസ്സിലാക്കുക എന്താ വെച്ചാൽ ആ ചോദ്യങ്ങളുടെ ഗാംഭീര്യം മനസ്സിലാകുമ്പോൾ എത്രത്തോളം മഹത്വം ശ്രീമദ് ഭാഗവതത്തിനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ആ വിതരുടെ ചോദ്യങ്ങൾ ചിലത് മാത്രം നമുക്കൊന്ന് നോക്കാം അഞ്ചാമത്തെ അധ്യായമാണ് വിസ്തരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം സുഖായകർമാണി കരോതി ലോക നതൈ സുഖം കരോത്തി ലോകം വിത ഏവ ദുഃഖം ഭഗവാൻ വതയെന്ന ഇതാണ് ആദ്യത്തെ ചോദ്യം അപ്പം ഇവിടെ എന്താ ചോദിക്കണവെച്ചാൽ ഇപ്പം നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് സുഖം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകില് ഒരു സുഖം നാം അന്വേഷിക്കുന്നുണ്ട് സുഖം ഉണ്ടാവട്ടെ സുഖം ഉണ്ടാവട്ടെ എന്ന് പറയണ്ടേ എന്നാൽ ആ സുഖം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ച സംശയം തന്നെയാണ് സുഖം ഉണ്ടാവുന്നില്ല എന്താണ് ഇതിൻ്റെ പുറകിലുള്ളതായിരിക്കുന്ന യുക്തി പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും ഇപ്പൊ നമ്മളൊക്കെ അനവധി കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കാണുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാവർക്കും അറിയാലോ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ സുഖമല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും സുഖമാണ് എന്ന് ഉത്തരം കിട്ടും അത് കഴിഞ്ഞ് പറയുന്നത് പലപ്പോഴും അപകടമായിരിക്കും ചെയ്യും എങ്കിലും നമ്മൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് സുഖമല്ലേ അച്ഛന് സുഖമല്ലേ അമ്മയ്ക്ക് സുഖമല്ലേ ജ്യേഷ്ഠന് സുഖമല്ലേ സഹോദരഗണങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്ന് ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കാറുണ്ട് ഇനി ജീവിതത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു സുഖമുണ്ടാവണം എന്നാണ് നാം വിചാരിക്കണത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ഇന്നുമില്ല ഓരോരുത്തരും സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു നോക്കാം അപ്പോൾ ഏത് പ്രവർത്തികൾ ചെയ്യണതും അതിൻ്റെ പുറകിൽ എന്താ സുഖമുണ്ടാവണം എന്ന് നാം ആഗ്രഹിക്കുന്നു പക്ഷേ ആ സുഖം കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല ഇനി മറ്റൊരു ശൈലിയിൽ പറയുകയാണെങ്കിൽ സത്യത്തിൽ സുഖമുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ സുഖമുണ്ട് പക്ഷേ ആ സുഖം എന്താണ് എന്ന് തിരിച്ചറിയാനാണ് പലപ്പോഴും നമുക്ക് പറ്റാത്തത് എന്താണ് ആ സുഖം ആ സുഖം പറയാനറിയില്ല ആ സുഖം മനസ്സിലാവണില്ല അറിയാത്തതാണ് സുഖം എന്താണ് എന്ന് അറിയാതെ ഇങ്ങോട്ട് പോയി പോവുകയാണ് അപ്പം എങ്ങനെയാണ് അപ്പം ശ്രദ്ധിക്കുക ഈ ചോദ്യത്തെ ഇങ്ങനെയാണ് നമുക്ക് പറയാം എങ്ങനെയാണ് ജീവിതത്തിൽ നിത്യസുഖം കണ്ടെത്താനായിട്ട് സാധിക്കുക സാധാരണക്കാരായ നമുക്ക് വേണ്ടതാണ് ഈ സംഗതി അപ്പോൾ നിത്യസുഖം എങ്ങനെയാണ് ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്ന് ഒന്ന് പറഞ്ഞു തരിക ഇനിയും എനിക്കറിയണം ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിത അനുഗ്രഹായേഹന്തി ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസിയ ഈ ജനങ്ങളില് ഈ പാപവാസനകള് കൂടിക്കൂടി വരികയാണ് ഓരോ കാലം കഴിയും തോറും ഈ പുണ്യവാസനയേക്കാൾ കൂടുതൽ ഈ പാപവാസനകളാണ് ഈ ജനങ്ങളുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നത് എങ്ങനെ ആ പാപവാസനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇപ്പോൾ സൽക്കർമ്മങ്ങൾക്ക് ആർക്ക് പോകാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ക്ഷേത്രങ്ങളിൽ പോകാൻ വലിയ ഉത്സാഹം കാണിക്കുന്നില്ല നാമം ജപിക്കാൻ വലിയ ഉത്സാഹം ഭൂരിപക്ഷം ജനങ്ങളും കാണിക്കുന്നില്ല ന്യൂനപക്ഷമായിട്ടുണ്ട് എന്ന് പറയുന്നില്ല അത് വളരെ വിരളം തന്നെയാണ് അപ്പം എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് ശ്രദ്ധിക്കുക ശരിക്കുക നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് കുറച്ചെങ്കിലും നമുക്ക് നാമം ജീവിക്കാൻ പറ്റുന്നുണ്ട് ഭാഗവതം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് രാമായണം പഠിക്കാൻ സാധിക്കുന്നുണ്ട് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട് സേവകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മളെപ്പോലെയുള്ളവരൊക്കെ സത്യത്തിൽ ഭാഗ്യം ചെയ്തവരാണ് അത് അഭിമാനിക്കാൻ അഹങ്കരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ചോദ്യം എന്താ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അത് പറ്റാത്തതെന്നാണ് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനോ നാമം ജപിക്കാനോ വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്ന് നമസ്കരിക്കാനോ തേവാരം കഴിക്കാനോ സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല കാരണമുണ്ട് ആ കാരണം പിന്നീട് പറയുന്നുണ്ട് എങ്കിലും ഇപ്പൊ സൂചിപ്പിക്കാം അപ്പൊ എന്താ ഈ കാരണം ആ കാരണം എന്താ വച്ചാൽ ഉള്ളിൻ്റെ 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 ഉള്ളിലുള്ളതായിരിക്കുന്ന മനസ്സിലാക്കണേ വാസന ഏത് വാസന പാപവാസന പലപ്പോഴും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അകത്തുള്ളതായിരിക്കുന്ന തമോ ഗുണപ്രധാനമായിരിക്കുന്ന വാസനയാണ് പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും നന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കണത് അകത്തുള്ള താമസികമായിട്ടുള്ള വാസനയാണ് അപ്പൊ അതിനെ ഭക്തി കൊണ്ട് ഇല്ലാതാക്കി തീർത്ത് മനഃശുദ്ധീകരണം മാത്രമേ ഇവിടെ പരിഹാരമായിട്ടുള്ളൂ അത് വിസ്തരിക്കുന്നുണ്ട് അപ്പൊ ചോദ്യം എന്താ ചോദ്യം എന്താ വെച്ചാൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഈ പാപവാസനയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുക അതിനുള്ള മാർഗം എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരണം ഇനിയും അറിയണം അടുത്ത ചോദ്യം ചെറുത് മാത്രമേ പറയണുള്ളൂയെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അടുത്ത ചോദ്യം എന്താ വെച്ചാൽ ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട് എത്രയോ അധികം അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തത് രാമാവതാരായിട്ടും കൃഷ്ണാവതാരായിട്ടും വരാഹാവതാരായിട്ടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അസംഖ്യം സംഖ്യയില്ലാത്തോളം ഉണ്ടാവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാം മതം ചൊല്ലുവൻ എളുപ്പമല്ല അപ്പം ജ്ഞാനികൾ പറഞ്ഞു കേട്ടാ എന്താ അസംഖ്യം അവതാരങ്ങൾ ഭഗവാൻ എന്നാണ് അനവധി അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിക്കണോ എന്തിനാണ് ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ എടുത്തത് എന്തിന് രാമനായിട്ട് അവതരിച്ചു എന്ത് കാരണം കൊണ്ട് കൃഷ്ണനായിട്ട് അവതരിച്ചു എന്തുകൊണ്ടാണ് ഭഗവാൻ നരസിംഹമായിട്ട് പുറത്തേക്ക് വന്നത് വാമനായിട്ട് വന്നത് അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം അപ്പോൾ ചോദ്യം ഇപ്രകാരം അത്രേ അവതാര കഥകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് പല പല അവതാരങ്ങളെടുത്തത് അത് കൃത്യമായിട്ട് പറഞ്ഞു തരിക എനിക്ക് തുച്ഛങ്ങളായിരിക്കുന്ന ഒന്നും കേൾക്കണ്ട ഹരിസ്മരണം ഇല്ലാത്തവരെക്കുറിച്ച് സത്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഈ ഹരിസ്മരണം ഇല്ലാത്തവരെക്കുറിച്ച് ലവലേശം പോലും നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ലവലേശം പോലും നാമം ജീവിക്കാത്തവർ ഒരു സത്സംഗത്തിലേർപ്പെടാത്തവർ ഒന്ന് ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴാത്തവർ നമസ്കരിക്കാത്തവർ ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ കണ്ട് അങ്ങോട്ട് വേദനിക്കുകയാണത്രേ അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം എന്തിനാണ് ഈ വിതിരൻ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ അവരവരെങ്ങനെയാച്ചാൽ അങ്ങനെയായിട്ട് പോയാൽ മതി ഈ വേറൊരാൾ നാമം ജീവിക്കണില്ല വേറൊരാൾ തേവാരം കഴിക്കണില്ല ഇതൊന്നും നോക്കേണ്ട കാര്യം വിതിരനില്ല സത്യത്തിൽ അല്ലേ പക്ഷെ ഇവിടെയുണ്ട് കാരണമുണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവണം എന്ന് മാത്രമേ ഈ വിതിരൻ ഉദ്ദേശിക്കണുള്ളൂ നമ്മളെപ്പോലെയുള്ളവർ പൂർവ്വകാല ആചാര്യന്മാരൊക്കെ പറഞ്ഞ് കേട്ടുണ്ട് ശ്രദ്ധിക്കണേ ഇപ്പൊ നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഏറ്റവും അവസാനം എത്തിപ്പെടുക ഏറ്റവും അവസാനം എത്തിപ്പെടുന്ന എവിടെയാ ഈ വിതുരന്റെ കോടതിയിലാണ് നമ്മളൊക്കെ ഏറ്റവും അവസാനം എത്തിപ്പെടുക ആരാ വിദുരൻ എന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ വിദുരൻ്റെ കോടതിയിലാണ് എത്തിപ്പെടുക അപ്പോൾ ആരാ ഈ വിദുരൻ യമധർമ്മ യമധർമ്മന്റെ അവതാരമാണ് ഈ വിതിരൻ ആ വിദരന്റെ കോടതിയിലെത്തും അപ്പൊ ഈ വിദറിനെ ഈ കണ്ടവരെ കണ്ട് 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 മടുത്തു അത്ര ഓരോ തവണ ഈ യമന്റെ മുമ്പിൽ എത്തുന്ന സമയത്തും യമൻ പറയും ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് ഒരു ജന്മം മനുഷ്യ ജന്മം തരാ പോയിട്ട് സൽക്കർമ്മം ഒക്കെ ചെയ്ത് നല്ലതൊക്കെ കേട്ട് നല്ലത് പറഞ്ഞ് മനസ്സിനെ നന്നാക്കിയിട്ട് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ ഭഗവാനിൽ പോയിട്ട് ലയിച്ചോളും അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് ശരി അങ്ങനെ യവനോട് തൊഴുതു യവനെ തൊഴുതിട്ട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് പോരില്ലാട്ടോ എന്നും പറഞ്ഞിട്ടാണ് ഈ ഭൂലോകത്തേക്ക് വന്നത് വീണ്ടും ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നിട്ട് വീണ്ടും ആ യമന്റെ അടുത്തേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ ദേഷ്യം വന്നില്ലെങ്കിൽ അല്ലേ അതിശയുള്ളൂ അപ്പം യമം പറയണു ബിദരം പറയണു എനിക്ക് ഹരിസ്മരണം ഇല്ലാത്തവരെ കുറിച്ച് ഒന്നും മാത്രമല്ല അവരെ കുറിച്ച് ഞാൻ വല്ലാതെ കണ്ട് സഹതിപ്പിക്കുന്നുണ്ട് പാഴാക്കി കളയണമല്ലോ ഈ ജന്മം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ കണ്ട് വേട്ടയാടുന്നുണ്ട് ആയതിനാൽ അവിടനെ ശ്രദ്ധയോടു കൂടിയിട്ട് എന്തൊന്നാണോ കേൾക്കേണ്ടത് ഏതൊന്ന് കേട്ടാലാണോ ഏകാഗ്രമായിട്ട് ആ മനസ്സിനെ അവിടെ ഉറപ്പിക്കാൻ സാധിക്കുക ആ ഒന്ന് ശ്രദ്ധയോട് കൂടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു ഇപ്രകാരം ഉള്ള ചോദ്യങ്ങളാണ് ബിദുരൻ മൈത്രേയ മഹർഷിയുടെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമുക്കിനി കേൾക്കാനുള്ളത് ഈ ചോദ്യങ്ങളുടെ ഉത്തരാണ് തൃതീയസ്കന്ധത്തിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളും ചതുർത്ഥ ചതുർത്ഥ സ്കന്ധം പൂർണമായിട്ടും രണ്ട് സ്കന്ധം തന്നെ പറയാം അപ്പോൾ തൃതീയവും ചതുർത്ഥ ചതുർത്ഥസ്കന്ധവും എന്തത്രേ വിതുര മൈത്രേയ സംവാദമാകുന്നു ഈ തൃതീയവും ഈ ചതുർത്ഥവും വിദുരന്റെ ചോദ്യങ്ങൾക്ക് ഇതാ ചതുർത്ഥ അവസാനം വരെയാണ് ഉത്തരങ്ങള് കൊടുക്കുന്നത് ആദ്യം ഇവിടെ മൈത്രേയ മനുഷ്യ ഈ ചോദ്യങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട് ചോദ്യങ്ങളെ അഭിനന്ദിക്കുന്നത് ഒരു സാധാരണ ഒരു സമ്പ്രദായം തന്നെയാണ് അപ്പോൾ ചോദ്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു കേമായിട്ടുണ്ട് അങ്ങേടെ ഈ ചോദ്യം ഈ ചോദ്യങ്ങൾ ഇതിൻ്റെ ഉത്തരം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഏവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യങ്ങൾ ഏതായാലും വളരെ വളരെയധികം സന്തോഷമുണ്ട് അങ്ങ് ഇപ്രകാരം ചോദിച്ചതിൽ എനിക്കാണെന്ന് വെച്ചാൽ ഒട്ടും അതിശയൊന്നും തോന്നുന്നില്ല കാരണം അങ്ങ് ആരാണ് സക്ഷാൽ യമധർമ്മനാണ് ഒരു ശാപ ശാപനിമിത്തല്ലേ അങ്ങ് ഇവിടെ യമന ഈ വിതരനായിട്ട് വന്നിരിക്കുന്നത് ആ കഥയാണ് പിന്നീട് സൂചിപ്പിക്കുന്നത് ആ കഥയൊന്നും പറഞ്ഞുതരാം ചെറിയൊരു കഥയാണ് ശ്രുതിക്കണേ പണ്ടൊരു കാലത്ത് മഹാതപസ്വിയും മഹാധ്യാനിയുമായിരിക്കുന്ന സിദ്ധനുമായിരിക്കുന്ന ഒരു ഋഷി വര്യൻ അദ്ദേഹത്തിൻ്റെ പേരാണ് മാണ്ഡവ്യൻ അപ്പം ഈ മാണ്ഡവ്യ മഹർഷി തൻ്റെ ആശ്രമത്തിൽ വനമധ്യത്തിലുള്ള തൻ്റെ ആശ്രമത്തിൽ അത് ആ കുളിയും സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നു കുറേ സമയം ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നു അക്കാലത്ത് മറ്റൊരു കഥയും കൂടി നടക്കണ്ടേ ഒരു കള്ളൻ രാജകൊട്ടാരത്തിൽ കയറിയിട്ട് മോഷണം നടത്തി രാജഭടന്മാര് അവനെ കണ്ടുപിടിച്ചു അവനാണെച്ചാ ഓടി ജീവനം കൊണ്ട് ഓടി ഇതാ ഈ ഭടന്മാർ പുറകെ വരുന്നുണ്ട് അങ്ങനെ ഈ കള്ളൻ ഓട്ടി ഓട്ടി ഓടി അവസാനം എത്തിപ്പെട്ടത് ഈ മാണ്ഡവ്യ മഹർഷിയുടെ ആശ്രമത്തിനെടുത്താണ് ആശ്രമത്തിനകത്തേക്ക് കയറിപ്പോയി ഇത് വളരെ അകലെ നിന്ന് കണ്ടു ഈ ഭടന്മാരെ അപ്പം ഈ ഭടന്മാരെ ഓട്ടി 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 ആശ്രമത്തിലെത്തിയ സമയത്ത് കള്ളനെ കണ്ട കണ്ടില്ല പകരം ഒരു ഋഷിവര്യൻ ഇവിടെ ഉമ്മർത്ത് ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഇവര് കുറേ നേരം ഈ കുന്തവും പിടിച്ച് ഇങ്ങനെ കാത്തിരുന്നു കുറേ കഴിഞ്ഞപ്പോഴോ ഈ ഋഷിവര്യൻ എതാ പതുക്കെ കണ്ട് കണ്ണ് തുറന്നു കണ്ണ് തുറന്ന ഉടനെ തന്നെ ഈ ഭടന്മാരുടെ വക ഒരു ചോദ്യം കണ്ടുപോയെന്ന് ചോദിച്ചു െ കണ്ടുവോ എന്താ ചോദിച്ചത് കണ്ടുവോ ഉടനെ ഇദ്ദേഹം ഉത്തരം കൊടുത്തു കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഈ ചോദ്യത്തിലും ഉത്തരത്തിലും ചെറിയ ഒരു വ്യത്യാസമുണ്ട് കണ്ടുവോ എന്ന് ചോദിച്ചത് ആരെ കണ്ടുവോ എന്നാ ചോദിച്ചത് കള്ളനെ കണ്ടുവോ എന്നാണ് എന്നാൽ ഇദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞതാണെങ്കിലോ ഈശ്വരനെ കണ്ടു അതായത് ധ്യാനത്ത് നിന്നാണല്ലോ കണ്ണു തുറന്നത് അപ്പൊ ധ്യാനത്ത് കണ്ണു തുറന്നതുകൊണ്ട് താൻ ഈശ്വരനെ കണ്ടു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കള്ളന്മാർക്ക് മനസ്സിലായില്ല ഈ ഭടന്മാർക്ക് മനസ്സിലായില്ല ഉടനെ വന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താ വച്ചാൽ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു ഇദ്ദേഹത്തിനണച്ച ഒരു സംശയവുമില്ല ഈ മാണ്ഡവ്യ സന്തോഷത്തോടു കൂടി പറഞ്ഞു അകത്തുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഈ ചോദ്യം എന്താ എവിടെയാണ് ഉള്ളത് ഈ കള്ളന്മാരെ കള്ളന്മാരെ കണ്ടു എന്ന് പറഞ്ഞല്ലോ ഈ കള്ളനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ കള്ളൻ എവിടെയാണ് ഉള്ളത് അകത്തുണ്ട് എന്ന് പറഞ്ഞു എന്നാ ഇദ്ദേഹം അകത്തുണ്ട് അകത്തുണ്ടെന്ന് പറഞ്ഞെന്താ താൻ ധ്യാനത്തിനാണ് കണ്ണു പറഞ്ഞത് തനിക്ക് ആ സർവേശ്വരനെ അകത്ത് സ്വന്തം ഉള്ളില് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതാണ് അവിടെ ഉദ്ദേശിച്ചത് അതീ ഭടന്മാർക്ക് മനസ്സിലാവാത്തതിനാൽ ഇവർ കരുതി എന്താ വെച്ചാൽ അകത്ത് കള്ളൻ ഒളിച്ചിരിക്കുന്നുണ്ട് ഇവരാശ്രമങ്ങോട്ട് വളഞ്ഞു ആശ്രമത്തിനകത്ത് ചിലര് കയറി ഒന്ന് പരിശോധിച്ചു അപ്പോഴോ കള്ളനെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ കൊട്ടാരത്തിന് മോഷണം പോയ പലതും അവിടെയുണ്ട് ഈ കള്ളൻ കള്ളനെന്ത് കള്ളൻ എന്ത് വിക്രസിപ്പിച്ചു ഈ കള്ളൻ എന്താ ചെയ്താൽ നേരത്തെ ആശ്രമത്തിനകത്തേക്ക് ഓടി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇദ്ദേഹം മോഷ്ടിച്ചതായ വസ്തുക്കളൊക്കെ ആശ്രമത്തിലാണ് ഒളിപ്പിച്ചു വെച്ചത് എന്താ വച്ചാൽ അദ്ദേഹത്തിന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ടും സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം ഈ ആശ്രമമാണ് എന്ന് തോന്നിണ്ടാവും വലിയ പരിശോധന ഒന്നും ഉണ്ടാവില്ല എന്നൊരു പക്ഷെ ചിന്തിച്ചു എന്നറിയില്ല ഏതായാലും ഈ മോഷണം പോയ മുതല് കിട്ടിയല്ലോ കള്ളം തന്നെയായിരിക്കും സന്യാസി വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നത് എന്നീ ഭടന്മാർക്ക് അങ്ങോട്ട് തോന്നി ഈ ഭടന്മാര് മാണ്ഡവ്യ മഹർഷിയെ കാട്ട് കൊണ്ട് വെരിഞ്ഞ് മുറക്കി കെട്ടി കെട്ടി വലിച്ചുകൊണ്ട് പോയി എങ്ങനെയാണോ കുറ്റവാളികളെ കൊണ്ടുപോവുക അതേപോലെ കെട്ടി വലിച്ചങ്ങട്ട് കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി എന്നാൽ അവിടെ ഒരു വാക്ക് പറയാൻ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ല അഥവാ ഇദ്ദേഹത്തിന് പറയാൻ തോന്നിയിട്ടില്ല ഒക്കെ തൻ്റെ ആവും എന്നും പറഞ്ഞ് അവിടെ അടങ്ങിയിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ മൗനമായിട്ട് ഇദ്ദേഹം ഇരുന്നപ്പോൾ അത് കുറ്റസമ്മതം പോലെ തോന്നിപ്പോയി ഈ രാജാവിന് ശ്രദ്ധിക്കുക ഒടുക്കും രാജാവ് ശിക്ഷ അങ്ങോട്ട് വിധിച്ചു ശൂലപ്രോതം അതായത് ഒരു ശൂലം അങ്ങോട്ട് തറയ്ക്കും ആ ശൂലത്തിന്റെ മുകളിൽ ഈ തെറ്റ് ചെയ്ത ആളെ അങ്ങോട്ട് കിടത്തും ഒരൊറ്റ അമർത്തലാണ് സാധാരണ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അധികം ഒന്നും ബാക്കി ഉണ്ടാവില്ല വേഗം അങ്ങോട്ട് കഴിയും രണ്ടു മണിക്കൂർ കൊണ്ട് തന്നെ കഥ കഴിയും പക്ഷേ ഇദ്ദേഹത്തിന് മരണമൊന്നും സംഭവിച്ചില്ല നല്ല പ്രാണവേദന ഉണ്ടായി കാരണം ഈ നട്ടലിന്റെ ഇടയിൽ കൂടെയാണ് ഈ ശൂലങ്ങട്ട് തുളച്ചു കയറിയത് അപ്പോൾ വേദന ഉണ്ടാവുമല്ലോ നല്ല വേദന ഉണ്ടായി അങ്ങനെ ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ അതിനിടയ്ക്ക് ഈ കള്ളനെ ശരിക്കുള്ള ഈ മോഷണം നടത്തിയ ആ യഥാർത്ഥ കള്ളനായിട്ട് കിട്ടി കള്ളനൊരു നല്ല ബുദ്ധി തോന്നിട്ടുണ്ടാവാ കള്ളൻ കൊട്ടാരത്തിൽ വന്നിട്ട് ഇതാ ഈ രാജാവിനോട് പറഞ്ഞു രാജാവേ സത്യത്തിൽ ഞാനാണ് മോഷ്ടിച്ചത് തെറ്റ് ചെയ്തത് ഞാനാണ് എനിക്ക് കുറ്റബോധമുണ്ട് തെറ്റ് ചെയ്തത് ഞാനാണ് അപ്പൊ ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് ആ പാവം മാണ്ഡവ്യ മഹർഷിയാണ് അദ്ദേഹത്തിനാണ് അദ്ദേഹമാണെച്ച മനസാവാച ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് അപ്പൊ ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തെ അങ്ങ് ശിക്ഷിച്ചിരിക്കുന്നത് ഞാനാണ് അതിന് കാരണം കഷ്ടം തോന്നി എനിക്ക് നോക്കണേ ഈ രാജാവിനാണെച്ച സങ്കടായി ഈ രാജാവ് ഓട്ടിപ്പോയി മാണ്ഡവ്യൻ അടുത്തേക്ക് ശൂലത്ന അദ്ദേഹത്തെ പിടിച്ച് താഴെത്തിറക്കി കാൽക്കൽ വീണ് നമസ്കരിച്ച് ക്ഷമാപണമൊക്കെ നടത്തി നോക്കണേ ഈ തൃശൂലം നട്ടലിനിടയിൽ കൂടി തുളച്ച് കയറ്റിയിട്ട് പിന്നെ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണതിൽ എന്താ അർത്ഥാണുള്ളതെന്ന് വെച്ചാൽ അറിഞ്ഞുവിടാം ഏതായാലും അദ്ദേഹം സാധുവാണ് അപ്പോൾ സാധുക്കളുടെ ലക്ഷണം എന്താ ഇങ്ങോട്ട് തെറ്റ് ചെയ്യുന്നവരെയും അങ്ങോട്ട് അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഉപദ്രവിക്കുകയല്ല നന്നായിട്ട് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെയും അങ്ങോട്ട് സ്നേഹത്തോട് കൂടിയിട്ട് അനുഗ്രഹിക്കുക മാത്രമേ ഉള്ളൂ ഇത് സത്തുക്കളുടെ സജ്ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ മാണ്ഡവീർ പറഞ്ഞു മഹാരാജാവേ അങ്ങ് വിഷമിക്കൊന്നും വേണ്ട എനിക്ക് വേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ അങ്ങ് വിഷമിക്കരുത് അങ് ഇപ്പോൾ ഇതിന് കാരണക്കാരനൊന്നുമല്ല ഈ ശൂലത്തിൻ്റെ മുകളിൽ ഇത്ര കാലം കിടക്കുക എന്നുള്ളത് എൻ്റെ തലയിലെടുത്ത് ഇത് മാറ്റാൻ ഇപ്പം ആർക്കാൻ സാധിക്കുക ആർക്കു പറ്റും ആർക്കും സാധിക്കില്ല അപ്പോൾ എൻ്റെ യോഗം ഞാൻ ഇവിടുന്ന് അനുഭവിച്ചു എന്നല്ലാതെ അതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല ഏതായാലും അങ്ങേക്ക് നന്മയുണ്ടാവട്ടെ ഈ മാണ്ഡവ്യ മഹാരാജാവിന്റെ തലയ്ക്ക് കൈവച്ച് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു നന്മയുണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ പ്രതാപവാൻ പ്രതാപം ഉണ്ടാവട്ടെ കീർത്തി ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ അനുഗ്രഹിച്ചു ഇതിപ്പോ ആർക്കെ സാധിക്കുക നോക്കണേ ശൂരത്തിൻ്റെ മുകളിൽ പിടിച്ച് കിടത്തിയ ആളെയാണ് ഇങ്ങനെ കേമായിട്ട് അനുഗ്രഹിച്ചത് രാജാവിൻ്റെ കണ്ണങ്ങട്ടെന്ന് അറിഞ്ഞു അദ്ദേഹം മഹർഷിയുടെ കാൽക്കല് വീണ് നമസ്കരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇനിയുണ്ട് കഥ ഈ മാണ്ഡവ്യന് ഒരു സംശയം തോന്നി എന്ത് കാരണം കൊണ്ടായിരിക്കണം താൻ ആ ശൂലത്തിൻ്റെ മുകളിൽ കിടന്നത് ഇപ്പൊ രാജാവ് ശൂലത്തിൻ്റെ മുകളിൽ തന്നെ കിടത്തി എന്നുള്ളത് സത്യമാണ് പക്ഷെ രാജാവ് ഒരു നിമിത്തം മാത്രം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ അദ്ദേഹം അല്ലെങ്കിൽ ഈ രാജാവ് അല്ലെങ്കിൽ വേറൊരാൾ തന്നെ ഇതേപോലെ പിടിച്ചാണ്ട് കിടത്തും അപ്പോൾ അങ്ങനെ ഒരു യോഗം തനിക്ക് ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ കാരണം ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ യമലോകം വരെ പോകണം യമനോട് ചോദിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അറിയുകയുള്ളു നേരെ ചെന്നു യമലോകത്തേക്ക് യമനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് യമൻ പറഞ്ഞു അങ്ങ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു അപരാധം ചെയ്തിട്ടുണ്ട് ഒരു ഈർക്കൽ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് ആ ഈർക്കലിനകത്ത് ഈച്ച തുമ്പി വണ്ട് ഇങ്ങനെയുള്ള ചെറു പ്രാണികളെയൊക്കെ അങ്ങ് കുത്തിക്കയറ്റിയിരിക്കുകയാണ് അതിനൊക്കെ ഉള്ളതായ ശിക്ഷയാണ് ആകെ ഒരു തവണങ്ങാണ്ട് ചെയ്തണ്ട് അതിനുള്ള ശിക്ഷയാണ് മാസങ്ങളോളം അങ്ങേക്കത ഈ ശൂലത്തിൻ്റെ മുകളിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് അപ്പം ഈ മഹർഷി വിട്ടുകൊടുത്തില്ല അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാനിത് എപ്പോഴാണാവോ ചെയ്തത് ഇപ്പം എനിക്ക് ഓർമ്മയില്ല ഒരുവിധമൊക്കെ കുട്ടിക്കാലത്തെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എന്നാ എനിക്കാണെന്നു വെച്ചാൽ അത് ലെവലേഷൻ പോലും ഓർമ്മ കിട്ടുന്നില്ല ഏത് കാലത്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത് വീണ്ടും കണക്ക് പുസ്തകം സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം ഒരു നാലര വയസ്സ് പ്രായമുള്ളപ്പോൾ അങ്ങ് ചെയ്ത തെറ്റാണ് ഇത് എന്ന് പറഞ്ഞു ഒട്ടനെ വന്നു അടുത്ത ചോദ്യം അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയും അറിയാനുണ്ട് എന്താ വച്ചാൽ അഞ്ചു വയസ്സ് വരെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പഠനം ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് അഞ്ച് വയസ്സ് വരെ കുട്ടികളെ അധർമ്മം ബാധിക്കില്ല എന്നാണ് അപ്പം അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപരാധം ചെയ്തു കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് മാതാപിതാക്കളാണ് കാരണം അവരാണ് നിറവഴിക്കുന്ന നയിക്കേണ്ടത് അപ്പം ഒരു തെറ്റും ചെയ്യാത്തതായിരിക്കുന്ന എന്നെ അങ്ങ് അങ്ങ് ശിക്ഷിച്ചില്ലേ സത്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം ഒരു തെറ്റും ചെയ്യാണ്ടെയാണ് അങ്ങനെ എന്നെ ശിക്ഷിച്ചത് ഞാനിതാ ആയതിനാൽ ഞാനിതാ അങ്ങേ ശപിക്കാൻ പോവാണ് അങ് ഒരു ശൂദ്രനായിട്ട് തീരട്ടെ കൊടുത്തു ശാപം മാണ്ഡവ്യയിലവിടുന്ന് യാത്രയായി അപ്പൊ മാണ്ഡവ്യ ശാപം ലഭിച്ചതായിരിക്കുന്ന ഈ യമധർമ്മനാണ് ഇന്ന് വിതുരനായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ നിന്നും പഠിക്കാനുണ്ട് എന്താച്ചാൽ ഒരു ഭഗവത് ഭക്തൻ എന്തൊക്കെ ശാപം ഇല്ലെ എന്തൊക്കെ ശാപം കിട്ടിയാലും ശുദ്ധിക്കണേ ഒരു ഭഗവത് ഭക്തൻ എന്തൊക്കെ ശാപം കിട്ടിയാലും ഒരു കാലത്തും അധപ്പതിക്കില്ല എന്നുള്ളതാണ് പല പല ശാപങ്ങളുടെ കഥ നാം ഭാഗവത്തിലൂടെ കേൾക്കാനുണ്ട് ഒരു ഇന്ദ്രിത്യം ശാപം കിട്ടി അദ്ദേഹം ആനയായിട്ട് വന്നു പക്ഷെ അവസാനം എത്തിയത് എവിടെയാ ആ ഭഗവത് പദത്തിലാണ് എത്തിയിക്കുന്നത് ഇത് ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകതയാണ് ഒരു ചിത്രകേതുവിന് ശാപം കിട്ടി ആ ശാപം നിമിത്തം അദ്ദേഹത്തിന് അസുരനായിട്ട് ജനിക്കേണ്ടി വന്നു വൃദ്ധനായിട്ട് ജനിക്കേണ്ടി വന്നു പക്ഷേ ആ വൃത്രൻ വൃത്രാസുരൻ ലയിക്കുന്നത് എവിടെയാണ് പാദത്തിലാണ് ഇത് സത്തുക്കളുടെ പ്രത്യേകതയാണ് ശാപം കിട്ടിയാലും അത് ഭഗവാൻ ഏതെങ്കിലും വഴിക്ക് നേരിയായിക്കോളാം ഇവിടെ യമന് കിട്ടിയ ശാപം എന്താ ഭഗവത് ഭക്തന്മാരിൽ മുഖ്യനായിരിക്കുന്ന ഒരാളാണ് ഈ യമധർമ്മൻ അപ്പോൾ യമന് കിട്ടിയ ശാപം എന്തായിരുന്നു ശൂദ്രനായിട്ട് പോകട്ടെ ശരിയാണ് ശൂദ്രനായിട്ട് വന്നു ശ്രദ്ധിക്കണേ പക്ഷെ ആരുടെ മകനായിട്ടാണ് ഭഗവാൻ വേദവ്യാസന്റെ പുത്രനായിട്ട് വേദവ്യാസന് ശൂദ്രസ്ത്രീയിലൂടെ ഉദ്ഭവിച്ച ഒരു മകനായിട്ടാണ് ഈ യമം വന്നിരിക്കുന്നത് ആ യമനാണ് ഇപ്പോ ഈ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന വിദുരര് അപ്പൊ കുറച്ചക്കാ ധർമ്മചിന്ത എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങ് ഇപ്രകാരം ചോദിച്ചതില് എനിക്ക് ഒട്ടും അതിശയം തോന്നുന്നില്ല എങ്കിലും അങ്ങ് ചോദിച്ചതിന് ഉത്തരങ്ങൾ പറഞ്ഞു തരാം ഈ ചോദ്യം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് മുമ്പ് പറഞ്ഞ പോലെ പറയണു ഈ ചോദ്യങ്ങളൊക്കെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് തുടർന്ന് ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ പോണത് അതിൽ ആദ്യം ബ്രഹ്മാവിന്റെ സൃഷ്ടിയാദി ലീലകളെക്കുറിച്ചാണ് പറയുന്നത് തുടക്കത്തിൽ ബ്രഹ്മാവിന്റെ ഉദ്ഭവത്തെ പറഞ്ഞു കൂടുതൽ വിസ്തരിക്കുന്നില്ല നാം ഇന്നലെ കേട്ട തന്നെയാണ് ദ്വിതീയത്തിലും തൃതീയത്തിലും തൃതീയത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഒരേ കഥ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് സക്ഷാൽ ശ്രീ അനന്തപത്മനാഭൻ ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവുണ്ടായി ആ താമരപ്പൂവില് ദിവ്യമായ ഒരു പ്രകാശം ഉണ്ടായി ആ പ്രകാശം ബ്രഹ്മാവായിട്ട് മാറി അനവധി കാലം താഴോട്ട് പോയി നോക്കി പിന്നെ മുകളിലേക്ക് തന്നെ വന്നു ബ്രഹ്മാവിന് ഭഗവാൻ ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു ആ കഥയ്ക്ക് നില കേട്ടു ഇവിടെതാ ഈ ബ്രഹ്മാവ് അനവധി കാലം ഭഗവാനെ തപസ് ചെയ്തു ആ തപസ്സില് ഭഗവാൻ വളരെയധികം സന്തുഷ്ടനായിട്ട് തീരുകയും ചെയ്തു എന്നിട്ട് ബ്രഹ്മാവിനോട് സൃഷ്ടിച്ചോളാനാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ആദ്യം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തത് സൃഷ്ടി അപ്പൊ സൃഷ്ടിയാദ്യ ലീലകള് ശ്രദ്ധയോടുകൂടിയിട്ട് ചെയ്തു കൊള്ളുക എന്ന ഒരു അനുഗ്രഹമാണ് ആദ്യം തന്നെ ഭഗവാൻ ഇതാ ബ്രഹ്മാവിനായിട്ട് അനുഗ്രഹിച്ചു നൽകിയത് ആ ഒരു അനുഗ്രഹപ്രകാരം ആ അനുഗ്രഹത്തിന്റെ ബലം നിമിത്തം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി അങ്ങോട്ട് ആരംഭിച്ചു അപ്പോൾ സൃഷ്ടിക്ക് എന്തൊക്കെ മാത്രകളാണോ വേണ്ടത് അതൊക്കെ അതിന് വേണ്ടതായിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ ഭഗവാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യന്തം സർവസഹായങ്ങളും അനുഗ്രഹങ്ങളും ആരുടെ ഭാഗത്തുനിന്നുണ്ടായി ഭഗവാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താപ്പോൾ എന്തിനാപ്പോൾ ബുദ്ധിമുട്ടുള്ളത് ക്ഷാമുള്ളത് യാതൊന്നിനുമില്ല അപ്പം പല തരത്തിലുള്ള ജീവജാലങ്ങളെയൊക്കെ ഈ ബ്രഹ്മദേവർ സൃഷ്ടിച്ചു തുടർന്ന് പതിനൊന്നാമത്തെ അധ്യായത്തിൽ കാലത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട് അറിയാൻ വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം കാലത്തിൻ്റെ കാലം എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ് ഇപ്പം കാലം ചെയ്തു എന്ന് പറയാം മരണാനന്തരം പറയാറുണ്ട് കാലം ചെയ്തു എന്ന് പറയാറുണ്ട് അതായത് ഈശ്വരൻ്റെ ലയിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് അപ്പോൾ കാലത്തിന്റെ ഏറ്റവും ചെറിയതായ ഒരു അംശ ഉണ്ട് അപ്പോൾ കാലത്തിൻ്റെ ഏറ്റവും ചെറിയ അംശേതാ ആ അംശമാണ് പരമാണു ഈ പരമാണുക്കൾ കുറേ എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരു അണുവായിട്ട് മാറി അപ്പോൾ ശ്രദ്ധിക്കണേ ഏറ്റവും ചെറുത് പരമാണു ഈ പരമാണുക്കൾ കുറച്ചെണ്ണം ചേർന്ന് കഴിഞ്ഞാൽ അതൊരു അണുവായിട്ട് മാറി ഈ അണുക്കള് കുറച്ചെണ്ണം ചേർന്ന് കഴിഞ്ഞാൽ അത് നിമിഷമായിട്ട് മാറി കൃത്യമായിട്ട് ഇവിടെ കണക്കൊക്കെ പറയുന്നുണ്ട് വെറുതെ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഓരോരോ കണക്കുകള് പറഞ്ഞ് ആശയക്കുഴപ്പത്തില് ചാടം താച്ചിട്ടാ പറയാത്തത് ശ്രദ്ധിക്ക ഈ നിമിഷങ്ങൾ കുറച്ച് ചേർന്ന് കഴിഞ്ഞ അത് നാഴികയായിട്ട് മാറി അറുപത്ത് നാഴിക അപ്പൊ എന്താ ഈ അറുപത് നാഴികയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം അപ്പോൾ പതിനഞ്ച് ദിവസങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു പക്കമായിട്ട് മാറി രണ്ട് പക്കും ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരു മാസമായിട്ട് മാറി ഇപ്പൊ വെളുത്തപക്ഷുണ്ട് കറുത്തപക്ഷമുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തായി ഒരു മാസമായിട്ട് മാറി ആറ് മാസം ആറ് മാസം ചേർന്ന് കഴിഞ്ഞാൽ അത് ഒരു അയനായിട്ട് മാറി രണ്ട് അയനങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വർഷമായിട്ട് മാറി പന്ത്രണ്ട് മാസം ഒരു വർഷം അതായത് രണ്ട് അയനം ഒരു വർഷം ഏതാ രണ്ട് അയനങ്ങൾ ഒന്ന് ഉത്തരായനം രണ്ട് ദക്ഷിണായനം അപ്പോൾ ഈ ഉത്തരായനവും ദക്ഷിണായനവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വർഷമായിട്ട് മാറി ശ്രദ്ധിക്കുക നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർക്ക് അത് ഒരു ദിവസം മാത്രമേ ആകുന്നുള്ളൂ പിതൃക്കൾക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ വർഷത്തിലൊരിക്കല് ഉത്സവം കഴിക്കാറുണ്ട് അപ്പോൾ ദേവന്റെ കണക്ക് പ്രകാരം അത് നിത്യ ഉത്സവമാണ് പിതൃക്കളെ സങ്കല്പിച്ച് ശ്രാദ്ധ വിട്ടാറുണ്ട് വർഷത്തിലൊരിക്കല് അപ്പൊ അവരുടെ ഒരു കണക്ക് പ്രകാരം അത് നിത്യ ശ്രാദ്ധ അങ്ങനെ ദേവന്മാരുടെ ഏതാനും വർഷങ്ങളെ വിളിക്കുന്ന പേരാണ് ദിവ്യസമ്പത്സരങ്ങള് എന്ന് പറയും ഒരു പന്ത്രണ്ട് ദിവ്യസമ്പത്സരങ്ങള് ചേർന്ന് കഴിഞ്ഞാൽ ഈ ഭൂമിയില് ഒരു ചതുർ യുഗമായി അപ്പൊ ഈ ഭൂമിയിൽ ഒരു ചതുർയുഗാവണമെങ്കിൽ ഈ പന്ത്രണ്ടോളം ദിവ്യസംവത്സരങ്ങൾ ചേരണം അങ്ങനെ ഈ ഭൂമിയിൽ ആയിരം ചതുര്യുഗങ്ങൾ മാറിക്കഴിഞ്ഞ കൃതം ത്രേത ദ്വാപരം കലി ഈ ചതുർയുഗങ്ങൾ ആയിരം എണ്ണം മറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണേ ബ്രഹ്മാവിന് അത് ഒരു പകൽ മാത്രമേ ആവുന്നുള്ളൂ ബ്രഹ്മാവിന്റെ പകലിന് ഒരു പേരുണ്ട് കൽപ്പം എന്നാണ് പറയാറ് അപ്പോൾ കൽപ്പം ഇപ്പൊ ഭാഗവത്തിലെ ഈ കൽപ്പം കൽപ്പം ഈ പദം പലേക്കിനും കാണാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് ബ്രഹ്മാവിന്റെ ഒരു പകലാണ് എന്ന് മനസ്സിലാക്കുക അത്രയും കാലം രാത്രിയുണ്ട് എത്ര കാലാണോ പകലുണ്ടായത് അത്രയും കാലം എന്തുണ്ട് രാത്രിയും ഉണ്ട് അപ്പം ഈ കല്പക്കാലത്ത് മാത്രമേ സൃഷ്ടിയുള്ളൂ രാത്രി ആയി കഴിഞ്ഞാലോ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മാവും നമ്മളെപ്പോലെ ഉറങ്ങും അത്രേ പക്ഷെ വ്യത്യാസമുണ്ട് നമ്മളുറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പലതും പക്ഷേ ഈ ബ്രഹ്മാവ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതായിരിക്കുന്ന യാതൊന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഈ ബ്രഹ്മാവ് അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി തരാം ശ്രദ്ധിക്കണേ ഈ ഒന്നുമില്ല ഒന്നുമില്ല എന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുകയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ നമ്മൾ ഓരോരുത്തരും രാത്രി ഉറങ്ങണം സുഖമായിട്ട് ഉറങ്ങണം ഒരു പത്ത് മണി നേരത്താണ് ഉറങ്ങണക്കിയത് രാത്രി രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുന്നേക്കേണ്ടെന്ന് വിചാരിക്കാം അപ്പൊ രാത്രി പത്ത് മുതൽ രാവിലെ അഞ്ചു വരെ പ്രഭാതത്തിൽ അഞ്ചു വരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുണ്ടോ ആ സമയത്ത് എവിടെ അല്ലേ നമ്മളില്ല ആ സമയത്ത് നമ്മൾ ആരുമില്ല എന്താ വെച്ചാൽ ഞാൻ ഇന്ന ആളാണ് ഇന്ന ആളുടെ മകനാണ് അല്ലെ മകളാണ് ഇന്നൊരു പ്രതാപം എനിക്കുണ്ട് ഇത്ര സമ്പത്ത് എനിക്കുണ്ട് അങ്ങനെ വല്ല ചിന്തകളും ഈ ഉറക്കത്തിൽ ഉറക്കത്തിൽ ഞാൻ പോലും അറിയുന്നില്ല ഒന്നും അറിയാത്ത അവസ്ഥയാണ് അല്ലേ സാധാരണ പറയില്ലേ ഒന്നും അറിയാണ്ട് ഉറങ്ങി എന്ന് പറയില്ലേ അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നും അറിയാത്തതായിരിക്കുന്ന അവസ്ഥയാണ് നല്ല സുഖമുള്ള അവസ്ഥയാണത് ഉറക്കെന്ന് പറയണത് നല്ല ഉറക്കം കഠിനമായിട്ടുള്ള ഉറക്കുന്നവരണത് ഒന്നും അറിയാത്ത ആ ഒരു അവസ്ഥ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകൾ ചേർന്ന് കഴിഞ്ഞാലാണ് ബ്രഹ്മാവാവ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതായ നമ്മളും ഇതാ ഇവിടെ ഈ സത്സംഗവേദിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുള്ള എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി അത് ബ്രഹ്മാവായിട്ട് മാറി അപ്പൊ നമ്മൾ ഇറങ്ങിയ നമ്മളില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം കട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല ഈ പ്രപഞ്ചം ഇല്ല ഈ കാണുന്ന ഭൗതികമായിട്ട് കാണുന്ന ഒരു തരത്തിലുള്ള വസ്തുക്കളും ഇല്ല ഒന്നുമില്ല അപ്പൊ ശ്രദ്ധിക്ക അപ്പൊ കൽപ്പകാലത്ത് സൃഷ്ടിയുണ്ട് കല്പം കഴിഞ്ഞ പ്രളയം എല്ലാം കണ്ടില്ലാതായിട്ട് തീരണു ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരണം അപ്പൊ ഈ ബ്രഹ്മാവിനും ക്ഷമിക്കാം ഈ ബ്രഹ്മാവിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നൂറ് വയസ്സ് വരെയാണ് അത്രേ ഈ ബ്രഹ്മാവിൻ്റെ കാലാവധി നൂറ് വർഷം ഈ നൂറ് വർഷം എന്ന് വെച്ചാൽ ഈ നൂറ് മനുഷ്യവർഷമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്ത് നൂറ് ബ്രഹ്മവർഷം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആയിട്ട് ചിന്തിച്ചു പോകണം ഇപ്പോഴത്തെ ബ്രഹ്മാവിന് ഇപ്പോഴത്തെ ബ്രഹ്മാവിന് അമ്പത്തി ഒന്ന് വയസ്സായത്രേ അപ്പം പിന്നെ നാൽപ്പത്തൊമ്പത് കൊല്ലം കൂടിയാണ് അദ്ദേഹം ബാക്കിയുള്ളത് നാപ്പത്തൊമ്പത് ബ്രഹ്മവൃക്ഷം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുന്ന് ഒഴിഞ്ഞു പോയേ മതിയാവുള്ളൂ ഇനി ഭഗവാന്റെ സമയമാണെങ്കിലോ ഭഗവാന്റെ സമയം ആർക്കും ഗണിക്കാൻ പോലും പറ്റില്ല അത്രയും വലുതാണ് ആ ഭഗവാൻ്റേതായിരിക്കുന്ന സമയം ശ്രദ്ധിക്കുക അത്രയും വലുതാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു ഉലക്കു സൃഷ്ടിച്ചു ഭരിച്ചു സംഭരിച്ചിളകുന്ന ചില്ലെ യുഗളഭംഗിയം ഒരു ത്രുടി ത്രുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അടച്ച് തുറക്കണ ഒരു സമയം ഭഗവാൻ ഒന്ന് കണ്ണടച്ച് തുറക്കണതായിരിക്കണ സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിക്കേണ്ടത് അനേകക്കൂട്ടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് ബ്രഹ്മണ്ഡങ്ങളെയാണ് പറയണത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് അവയെ പരിപാലിച്ച് അവയെ സംഹരിച്ച് ഇതെല്ലാം കഴിയുന്നുണ്ട് ഭഗവാനൊന്ന് ഒന്നിങ്ങനെ കണ്ണടച്ച് തുറക്കേണ്ടതായിരിക്കുന്ന ആ സമയം കൊണ്ട് അപ്പം അത്രയും വലുതാണ് ആ ഭഗവാന്റെ നമുക്കത് നമ്മുടെ ഈ ചെറിയ മനസ്സിനെ കൊണ്ട് അത് കൂട്ടിയെടുക്കാനൊന്നും ഒരു കാലത്തും സാധിക്കുകയില്ല ഇവിടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ വർണ്ണിച്ച് തുടരുക തന്നെയാണ് ഇതിത്തെ വർണ്ണിത മഹിമേദർബോധ യഥാസ്രാക്ഷി നിബോധ മേ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ഒന്ന് വായിച്ചത് ഇതിത്തെ വർണ്ണിത ക്ഷത്ത ഇപ്രകാരം അങ്ങേക്ക് പറഞ്ഞിരുന്നല്ലോ ക്ഷത്ത ക്ഷത്തൻ എന്ന് വെച്ചാൽ ബിദരന്റെ മറ്റൊരു പേരാണ് കാലത്തിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ അങ്ങേക്കായിട്ട് പറഞ്ഞു തന്നു തുടർന്ന് ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നാണെങ്കിൽ അജ്ഞാനങ്ങളെ സൃഷ്ടിച്ചു അപ്പം എന്തൊക്കെയാ അജ്ഞാനങ്ങളാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സസർജാഗ്രേശ്രം അധത്ത മഹാമോഹം ചമോഹം ച മൃത്തയാണേ അന്ധതാമിശ്രം അപ്പൊ താമിശ്രം അന്ധതാമിശ്രം മോഹം മഹാമോഹം ആ ബ്രഹ്മാവ് സൃഷ്ടിച്ചതായിരിക്കുന്ന അജ്ഞാനവൃത്തികള് ഈ നാലെണ്ണാണ് ഏതൊക്കെ താമിശ്രം ഒന്ന് രണ്ട് അന്ധതാമിശ്രം മൂന്ന് മോഹം നാല് മഹാമോഹം അപ്പം എന്താണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക ഇപ്പം താമിശ്രം താമിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അജ്ഞാനം കൊണ്ട് തനിക്ക് ഒന്നുമില്ല ഒന്നും സാധിക്കുന്നില്ല എന്നതായിരിക്കുന്ന ഒരു തോന്നൽ അന്ധതാ മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതായ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതായ ഈ സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ഇല്ലാതായിത്തീർന്നു എന്ന ഒരു ചിന്തന ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ കയ്യിലെ പണം പോയി കഴിഞ്ഞാൽ ഈ പണം വീണ്ടും ഉണ്ടാവാം അതിനൊക്കെ മാർഗമുണ്ട് അല്ലേ പക്ഷേ ഈ പണം പോയി എന്ന് കരുതിയിട്ട് താനൊരിക്കലും ഇല്ലാണ്ടായിത്തീരുന്നില്ല പക്ഷേ ഈ സ്വത്ത് പോയിക്കഴിഞ്ഞാൽ ഞാനിനി എന്തിനാ ജീവിക്കണത് എൻ്റെ എല്ലാം ഇല്ലാതായി തീർന്നുവല്ലോ എന്ന ഒരു ചിന്തയുണ്ടാവുകയാണെങ്കിൽ അത് ഈ അന്ധതാമിശ്രം ബ്രഹ്മാവ് സൃഷ്ടിച്ചതായ അജ്ഞാനമായ ഈ അന്ധതാമിശ്രുഭവിച്ചതാണ് ശ്രദ്ധിക്കുക അടുത്തത് അടുത്തതെന്ന് വെച്ചാൽ മോഹമാണ് മോഹംന്ന് വെച്ച ആസക്തിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞതാണ് ഇനി മഹാമോഹം ഈ മഹാമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ഈ വിഷയങ്ങളെ ശേഖരിക്കാനുള്ളതായിരിക്കുന്ന ഒരു വാസന ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാവും ഇതൊക്കെ അപകടകാരികളാണ് ഇതൊക്കെ അജ്ഞാനവൃത്തികളാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ബ്രഹ്മാവിന് തന്നെ ഒരു വിഷമമുണ്ടായി ഈ നാല് അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ച സമയത്ത് ബ്രഹ്മാവിന് തന്നെ ഒരു വിഷമമുണ്ടായി അപ്പം അദ്ദേഹത്തിന് തോന്നി ഇതിന് പരിഹാരമായിട്ട് ജ്ഞാനസ്വരൂപികളായവരെ സൃഷ്ടിച്ചേ മതിയാവുള്ളൂ എന്നാണ് അങ്ങനെ ജ്ഞാനസ്വരൂപികളായിരിക്കുന്ന നാല് ഉണ്ണികളെയാണ് അടുത്തതായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് ആ ഉണ്ണികൾക്ക് പേരൂട്ടു സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു സനകം ച സനന്ദം ച സനാതന മതാത്മഭൂഹു സനൽകുമാരം ച മുനീൻ നിഷ്ക്രിയാൻ ഊർധ്വരേതസാ അപ്പ ആരൊക്കെ നാല് ഉണ്ണികള് സനക്കൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ പ്രിയപ്പെട്ടവരെ ഇവരെ സനകാദികള് എന്നാണ് ഒരുമിച്ച് പറയുക നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിണ്ടാവും ഈ സനഗാദികളെ കുറിച്ച് പറയുമ്പോൾ സനഗാദികളുടെ ചിത്രങ്ങൾ ഒക്കെ ഈ ദിഗംബരന്മാരായി കൊച്ചു കുട്ടികളായിട്ടാണ് ഒരു അഞ്ചിൽ ചോട പ്രായമുള്ള ഉണ്ണികളെ പോലെയാണ് അവരെ കണ്ടു കഴിഞ്ഞ ഏത് കാലത്തും അപ്പൊ ഇവർക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിനല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല എങ്കിലും അപ്പോൾ ചെറിയതായിട്ടാണ് അവരെ ചിത്രീകരിക്കുക എന്തേ കാരണം അഞ്ചു വരെ അധർമ്മബാധ ഉണ്ടാവില്ല എന്നാ പറയുക അത് ലവലേശം പോലും ഇല്ലാത്തവരാണ് ഈ സനകാദികള് അവരാണിച്ചാൽ അറിവിന്റെ ഭണ്ഡാരങ്ങളാണ് അവർക്ക് വേറെ ഒന്നിനോട് ആസക്തിയില്ല ആ ബ്രഹ്മാവ് ഇവരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങള് ഈ അച്ഛനെ സൃഷ്ടിയാതി ലീലകളില് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ സൃഷ്ടിയാദികളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് അപ്പോൾ അതൊന്നും വേണ്ട എന്ന് കരുതി നിഷ്ക്രിയാൻ ഊർധ്വരേതസാ അവരെന്ത് ചെയ്തു അവര് ഞങ്ങള് ഇതിലേക്കൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഭൂ ഭൂന്നും പറഞ്ഞ് ഒറ്റ പോക്കം കണ്ടുപോയി പെട്ടെന്ന് ഈ ബ്രഹ്മാവിന് ഒരു ദേഷ്യ ആ ദേഷ്യഭാവത്തിൽ അടുത്തതായിരിക്കുന്ന ഒരു സൃഷ്ടി അങ്ങോട്ട് നടത്തി ധിയ നിഗൃഹ്യമാണോ പി പ്രജാപത്തെ സത്യോചായത തന്മന്യു കുമാരോ നീലലോഹിത അതാണ് ഈ ഒരു സൃഷ്ടി സാക്ഷാൽ രുദ്രദേവൻ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഇങ്ങനെ കരഞ്ഞു എന്നാണ് കരഞ്ഞു കരഞ്ഞ് 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 ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കരയാണ് അങ്ങനെ കരഞ്ഞവനായതുകൊണ്ട് രുതത്തിരുദ്ര അങ്ങനെ പേരും വിളിച്ചു രുദ്രൻ എന്ന പേരും വിളിച്ചു അപ്പോൾ സനകാ ആദ്യം അജ്ഞാന വസ്തുക്കളെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് സനകാദികളെ സൃഷ്ടിച്ചു സനകാദികൾക്ക് ശേഷമാണ് രുദ്രനെ ഭഗവാൻ സൃഷ്ടിച്ചത് അപ്പോൾ രുദ്രനോട് ഭഗവാൻ സൃഷ്ടിച്ചോളാനായിട്ട് പറയുകയും ചെയ്തു അപ്പോൾ ഈ രുദ്രന്റെ സൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ സൃഷ്ടിയൊക്കെ അത്യപകടങ്ങളാണ് അനവധി പ്രയത്നങ്ങള് ഭൂതങ്ങള് പിശാചികള് വേതാളങ്ങൾ ഇങ്ങനെയുള്ളതിനൊക്കെയാണ് സൃഷ്ടിച്ചത് ബ്രഹ്മാവ് പോലും കണ്ടപ്പോൾ പിടിച്ചുപോയി ഒടുക്കം ബ്രഹ്മാവ് തടഞ്ഞുകൊണ്ട് പറഞ്ഞു മതി ഇനി സൃഷ്ടിച്ചത് അല്പകാലം തപസ് ചെയ്യൂ തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ സമ്പാദിച്ച് ചെറിയൊരു സാത്വികത ഉള്ളിൽ കയറിയിട്ട് മതി ഇനി സൃഷ്ടിയാതി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെ തപസ് ചെയ്തു തപസ് ചെയ്തിട്ട് ശിവനായിട്ട് മാറി പിന്നീടുള്ള സൃഷ്ടിപ്പെട്ടതാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതിയും ഒക്കെ ശ്രദ്ധിക്കുക ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് ഇനി സ്വയംഭൂ മനുവിനെ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതും സ്വയംഭൂ മനുവിനെയും ശതരൂപറാണിയേയും സൃഷ്ടിക്കുന്നതും അവരെ രാജ്യഭാരത്തിനായിട്ട് ഈ ഭൂഗോളത്തിലേക്ക് പറഞ്ഞേക്കണതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഥകളൊക്കെയാണ് നമുക്ക് കേൾക്കാനുള്ളത് ആ ഭാഗം നമുക്ക് നാളെ കേൾക്കാം ഭഗവാന്റെ കൃപാ കൃപാകടാക്ഷത്താൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭാഗവത ഭാഗവതസുധയുടെ ഏഴാമത്തെ ഭാഗം ഇതാ ഇന്ന് ഇവിടെ സമാപിക്കുന്നു തൃതീയസ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം വരെയാണ് നാം ചിന്തിച്ചത് നാളത്തെ പ്രധാനമായിട്ടുള്ള ഭാഗമാണ് വരാഹാവതാരം വരാഹാവതാരവും വരാഹാവതാര കാരണം വരാഹാവതാര കഥയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ നാളെ നമ്മുടെ വിഷയം വരാഹാവതാരം സപ്താഹത്തിൽ ഒന്നാമത്തെ ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്ക് എത്തുന്നത് അതുവരെയാണ് വരാഹാവതാരം വരെയാണ് എത്തിച്ചേരുന്നത് മനോഹരമായ ആ വരാഹാവതാരം നമുക്ക് നാളെ കേൾക്കാം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹര ഏ നമ ശ്രീഹരയേ നമ